മദ്യപിച്ച് വാഹനം ഓടിച്ചതിനോ അമിതവേഗത്തിൽ വാഹനം ഓടിച്ചതിനോ ഒരിക്കലെങ്കിലും ശിക്ഷിക്കപ്പെട്ടവരെ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരാക്കരുതെന്ന് ഗതാഗത വകുപ്പിന്റെ സർക്കുലർ. ചുവപ്പ് സിഗ്നൽ മറികടക്കുക, ലെയിനിൽ മര്യാദ പാലിക്കാതെ ഇരിക്കുക, അംഗീകൃതമല്ലാത്ത വ്യക്തിയെ കൊണ്ട് വാഹനം ഓടിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് വർഷത്തിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടവരെയും ഡ്രൈവറായി നിയോഗിക്കരുതെന്ന് പുതുക്കിയ നിർദ്ദേശങ്ങൾ പറയുന്നു. സ്കൂൾ വാഹനം ഓടിക്കുന്നവർക്ക് ഓടിക്കുന്ന വാഹനം ഏതാണോ ആ വാഹനം ഓടിച്ച് 10 വർഷത്തെ പരിചയം വേണം. സ്കൂൾ വാഹനം ഓടിക്കുന്നവർ വെള്ള നിറത്തിലുള്ള ഷർട്ടും കറുത്ത നിറത്തിലുള്ള പാന്റും തിരിച്ചറിയൽ കാർഡും ധരിക്കണം. കുട്ടികളെ കൊണ്ടുപോകുന്ന മറ്റ് പബ്ലിക് സർവീസ് വാഹനത്തിൽ ഡ്രൈവർ കാക്കി യൂണിഫോം ധരിക്കണം. സ്കൂൾ വാഹനങ്ങളിൽ പരമാവധി വേഗം 50 കിലോമീറ്ററായി നിജപ്പെടുത്തി സ്പീഡ് ഗവർണർ സ്ഥാപിക്കണം. വാഹനം എവിടെയാണെന്ന് തിരിച്ചറിയാനുള്ള ഉപകരണം സ്ഥാപിച്ച് സുരക്ഷാ മിത്ര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെടുത്തണം. കുട്ടികളെ ബസ്സിൽ നിർത്തി യാത്ര ചെയ്യിക്കരുത്. ഓരോ ട്രിപ്പിലും യാത്ര ചെയ്യുന്ന കുട്ടികളുടെ പേര്, ക്ലാസ്, ബോർഡിംഗ് പോയിന്റ്, രക്ഷിതാവിന്റെ പേര്, വിലാസം, ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തിയ ലിസ്റ്റ് ലാമിനേറ്റ് ചെയ്ത് വാഹനത്തിൽ പ്രദർശിപ്പിക്കണം. വെറ്റിലമുറുക്ക്, ലഹരി വസ്തുക്കൾ ചവയ്ക്കൽ, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ ഉള്ളവരെ യാതൊരു കാരണവശാലും ഡ്രൈവറായി നിയോഗിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കുട്ടികളെ തങ്ങളുടെ അരികിൽ നിന്ന് രക്ഷകർത്താക്കൾ പറഞ്ഞയക്കുമ്പോൾ തീർച്ചയായും ആശങ്കകളുണ്ടാകും. നിങ്ങളുടെ കുട്ടി സഞ്ചരിക്കുന്ന സ്കൂൾ വാഹനത്തിന്റെ വിവരങ്ങൾ അറിയുന്നതിനായി വിദ്യാവാഹൻ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. GPS സംവിധാനം ഉപയോഗിച്ച് കുട്ടി സഞ്ചരിക്കുന്ന സ്കൂൾ വാഹനത്തിന്റെ വിവരങ്ങൾ അറിയുന്നതിനാണ് ഈ ആപ്പ്. എങ്ങനെയാണ് ഈ ആപ്പ് ഉപയോഗിച്ച് വിവരങ്ങൾ അറിയാമെന്ന് നോക്കാം. രക്ഷിതാക്കൾക്കായി MVD അവതരിപ്പിക്കുന്ന വിദ്യാവാഹൻ ആപ്പ് GPS സംവിധാനം ഉപയോഗിച്ച് തന്റെ കുട്ടി സഞ്ചരിക്കുന്ന സ്കൂൾ വാഹനത്തിന്റെ വിവരങ്ങൾ അറിയുന്നതിനാണ് ഈ ആപ്പ്. 1. പ്ലേസ്റ്റോറിൽ നിന്ന് വിദ്യാവാഹൻ ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. 2. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വിദ്യാവാഹൻ ആപ്പിൽ ലോഗിൻ ചെയ്യാം. 3. മൊബൈൽ നമ്പർ വിദ്യാവാഹൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് തരേണ്ടത് വിദ്യാലയ അധികൃതരാണ്. ഒരു രക്ഷിതാവിന് ഒന്നിലധികം വാഹനവുമായി തന്റെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് വിദ്യാലയ അധികൃതർക്ക് ചെയ്തു തരാൻ സാധിക്കും. 5. ആപ്പിൽ പ്രവേശിച്ചാൽ രക്ഷിതാവിന്റെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യപ്പെട്ട വാഹനങ്ങളുടെ ലിസ്റ്റ് കാണാം. 6. ലൊക്കേറ്റ് ചെയ്യേണ്ട വാഹനത്തിന്റെ നേരെയുള്ള ബട്ടൺ അമർത്തിയാൽ രക്ഷിതാവിന് തന്റെ കുട്ടി സഞ്ചരിക്കുന്ന വാഹനം ഒരു മാപ്പിലൂടെ ട്രാക്ക് ചെയ്യാം. 7. വാഹനം ഓടുകയാണോ എന്നും വാഹനത്തിന്റെ ലൊക്കേഷനും എത്തിച്ചേരുന്ന സമയം എന്നിവ സ്കൂൾ അധികാരികൾക്കും രക്ഷിതാവിനും കാണാം. 8. ആപ്പിലൂടെ തന്നെ വാഹനത്തിനുള്ളിലെ ഡ്രൈവർ, സഹായി, സ്കൂൾ അധികാരി എന്നിവരെ ഫോൺ മുഖാന്തരം വിളിക്കാം. 9. വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഡ്രൈവറെ വിളിക്കാൻ സാധിക്കില്ല. 10. കൃത്യമായ ലൊക്കേഷൻ കിട്ടുന്നില്ല എങ്കിൽ ആപ്പിനുള്ളിലെ ബട്ടൺ അമർത്തുക. 11. വിദ്യാവാഹൻ സംബന്ധിച്ച സംശയങ്ങൾക്ക് 1800-599-799 എന്ന നമ്പറിൽ വിളിക്കാം. 12. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നതിന് അതാത് സ്കൂൾ അധികാരികളെ ബന്ധപ്പെടുക. 14. ഈ ആപ്പ് സേവനം തികച്ചും സൗജന്യമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.